വനം വകുപ്പ് ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. മുക്കം സ്വദേശിയായ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം മുക്കത്ത് ഹർത്താൽ പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നും ദളിത് വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നുമാണ് പരാതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി ഉയരുന്നത്. മുക്കം സ്വദേശിയായ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം മുക്കത്ത് ഹർത്താൽ പ്രതിഷേധത്തിനിടെ മദ്യലഹരിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നും ദളിത് വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നുമാണ് പരാതി. KSRTC ബസ്സിൽ കയറി സ്ത്രീകളുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും വീഡിയോ ചിത്രീകരിച്ചത് ചോദ്യം ചെയ്തതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. മർദ്ദനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായ ജുനൈദ് പാണ്ഡികശാല, സഫ്നാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ജുനൈദ് പാണ്ഡികശാലയുടെ നിലവിൽ പരിക്കേറ്റ കയ്യിൽ വീണ്ടും മർദ്ദനമേറ്റതോടെ കൈയുടെ എല്ല് പൊട്ടിയെന്നും സഫ്നാസിൻ്റെ ഇടുപ്പിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. പരിക്കേറ്റ ഇരുവരും മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ചികിത്സ തേടി. ഞങ്ങൾ ഇന്നലെ സമാധാനപരമായിട്ട് കോൺഗ്രസിൻ്റെ ഹർത്താൽ ഇന്നലെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ആൾ ഞങ്ങൾ കൂട്ടത്തിലേക്ക് ഒരാളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ അബ്ദുൽ ജലീൽ കൂട്ടത്തിൽ ഒരാളെ അയാൾ എസ് സി ആയിരുന്നു. അത് ജാതിപ്പേര് ഇത് അധിക്ഷേപിച്ചു. ആ സമയത്ത് അയാളോട് ചോദിക്കാൻ പോയ സമയത്ത് അയാളിൻ്റെ പുറകിൽ വന്ന് എൻ്റെ കൈ പിടിച്ച് ഒടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പം ചെറിയൊരു ഇഞ്ചുറി ഉണ്ടെന്നാണ് അപ്പോൾ ഡോക്ടർ. അയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു. അയാളെ മൊബൈൽ ഫോണുകളൊന്നും ആരും പിടിച്ച് ആക്രമിക്കാനോ പിടിച്ചെടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതൊക്കെ അയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളായിരിക്കാം. ഞങ്ങൾ അദ്ദേഹം അവിടെ എടുത്ത സമയത്ത് കുറേ ആൾ സ്ത്രീകളെ ഫോട്ടോ എടുത്ത് ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡീറ്റെയിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പ്രത്യേകിച്ച് മദ്യലഹരിയിലായതുകൊണ്ട് ഇയാൾ ഏത് തരക്കാരാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.